നമസ്കാരം. കേരളീയം എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കിടിലനും ഡേഞ്ചറും ഏറ്റുമുട്ടുമ്പോൾ ബിഗ് ബോസിൽ നല്ല മത്സരം കാഴ്ചവെക്കുന്നവരാണ് കിടിലൻ ഫിറോസും ഡേഞ്ചർ ഫിറോസും. എല്ലാവരോടും പരസ്പരം കൊമ്പ് കോർക്കുന്ന കാര്യത്തിൽ ബിരുദമെടുത്താണ് ഫിറോസ് ഖാൻ്റെ വരവ്. എന്നാൽ ആരോടും വഴക്കിന് നിൽക്കാതെ സ്വന്തം ഇമേജിന് കോട്ടം വരുത്തുന്ന ഗെയിമുകളിൽ നിന്നുപോലും വിട്ടുനിൽക്കുന്ന, നന്നായി സംസാരിക്കുന്ന പ്രകൃതം കാത്തുസൂക്ഷിക്കുന്ന ആളാണ് കിടിലം ഫിറോസ്. അതേസമയം ഇരുവരും നല്ല മത്സരാർത്ഥികളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബിഗ് ബോസിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന വഴക്കുകൾ ഫിറോസ്മാർ തമ്മിൽ ചേരുമ്പോഴാണ് ഉണ്ടാവുക. ബിഗ് ബോസ് ആരാധകരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ എബ്രഹാം ജോൺ എഴുതിയ കുറിപ്പിൽ സൂചിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ഡേഞ്ചറും കിടിലവും ഏറ്റുമുട്ടുമ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ തലക്കെട്ട് ഇങ്ങനെ: ഗെയിമിൽ ഇതുവരെ ഏറ്റവും ഇഷ്ടമുള്ളതായി തോന്നിയ കണ്ടസ്റ്റന്റ്സ് ആണ് സജന ഫിറോസ്. മാനസിക സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോകൂ എന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിറങ്ങിയവർ. ഇന്ന് മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ കൂടും കിടക്കയും എടുത്തോണ്ടോടുന്ന മറ്റ് കണ്ടസ്റ്റന്റ്സിനെയാണ് കാണാൻ കഴിയുന്നത്. ബിഗ് ബോസ് ഭാഷയിൽ പറഞ്ഞാൽ തുരത്തി തുരത്തിയടി. എതിർ കണ്ടസ്റ്റന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്ന ഡേഞ്ചറിന്റെ ഈ സ്ട്രാറ്റജി അല്പമെങ്കിലും നടക്കാതെ പോയിട്ടുള്ളത് കിടിലന്റെ അടുത്താണ്. ഒരു ചെവിയും കൊടുക്കാതെ നോബി പറഞ്ഞതുപോലെ പോടാ എന്ന് പറഞ്ഞ് കൂളായി ഇൻസൾട്ട് ചെയ്തങ്ങ് വിടും. പോരാത്തതിന് മുന്നാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ ഡേഞ്ചറിന്റെ ഗെയിം അയാൾക്ക് തിരിച്ചും കൊടുത്തു, ഡേഞ്ചറിനെ പ്രകോപിപ്പിച്ചുകൊണ്ട്. കിടിലത്തിന്റെ പ്രശ്നം അയാളുടെ സംസാരമാണ്. മോനെ മക്കളെ എന്നൊക്കെ വിളിച്ചുള്ള പ്രഭാഷണം കേട്ടാൽ ഉറങ്ങിക്കിടക്കുന്ന ഗാന്ധിജി വരെ വടിയെടുത്തടിക്കുമെന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രേക്ഷകൻ അത് ശ്രദ്ധിക്കാതെയായി. ഇന്ന് ബിഗ് ബോസ് ഗെയിം എങ്ങനെ കളിക്കണമെന്ന രീതിയിൽ വാചാലനായി ഒരു ചർച്ച കിടിലൻ ഫിറോസ് ഉയർത്തിവിട്ടു. പക്ഷേ ഒന്നും പറയാതിരുന്ന നോബി കൃത്യമായ മറുപടി കൊടുത്തു. ബിഗ് ബോസ് തരുന്നത് എന്ത് ഗെയിമാണെങ്കിലും മനോഹരമായി അത് ചെയ്യുക. അല്ലാതെ അത് നെഗറ്റീവാണ് പോസിറ്റീവാണ് എന്ന് പറയുന്നതല്ല കളി. എന്തായാലും കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു. കിടിലൻ ഫിറോസ് നോബിയെ നോക്കുന്ന നോട്ടത്തിൽ അത് വ്യക്തമായി. ആക്രമിക്കാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റ് എടുത്ത് അവരോട് നേരിട്ട് ചെന്ന് യുദ്ധം ചെയ്യുന്ന ഡേഞ്ചർ ഫിറോസിന്റെ രീതി കുറ്റം പറയാനാവില്ല. ഇന്ന് കുറിച്ചിരിക്കുന്നവർ സായി വിഷ്ണുവും സൂര്യയും അനൂപുമാണ്. എന്തായാലും നിങ്ങൾ എത്തിയ ശേഷം കളിയുടെ ഗതി മാറിയിട്ടുണ്ട്. അല്ലെങ്കിലും ഇത് ഏറ്റവും വലിയ ഗാന്ധിയനെ തിരഞ്ഞെടുക്കുന്ന വേദിയല്ലോ. പക്ഷേ നിലവിൽ ഹൗസിലെ അടികളിൽ ഞാൻ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് ഇവർ തമ്മിലുള്ള ഫൈറ്റിലാണ്. അറ്റാക്ക് ചെയ്യുമ്പോൾ കരഞ്ഞോണ്ടോടുന്നവരും അടുക്കളയിൽ ഒളിക്കുന്നവരുമൊക്കെ പോട്ടെ, ഡേഞ്ചർ നിങ്ങൾ കളിക്കുന്ന അഗ്രസീവ് ഗെയിമിന് ഒത്ത പോരാളിയാണ് കിടിലം. ഇതാണ് ബിഗ് ബോസ് ആരാധകരുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ എബ്രഹാം ജോൺ എഴുതിയ കുറിപ്പിന്റെ പൂർണ്ണരൂപം. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.